നമസ്കാരം. പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിഞ്ഞാലക്കുട. കൊടുങ്ങല്ലൂർ ഉഴവത്തുകടവിൽ ഒരു കുടുംബത്തിലെ നാല് പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി. മുറിക്കുള്ളിൽ വിഷവാതകം നിറച്ച് ആത്മഹത്യ ചെയ്തതാണെന്ന് പ്രാഥമിക നിഗമനം. മുറിക്കുള്ളിൽ കാർബൺ മോണോക്സൈഡിന്റെ സാന്നിധ്യം കണ്ടെത്തി. യുവതിയെ ലോഡ്ജിൽ കെട്ടിയിട്ട് പീഡിപ്പിച്ച സംഭവത്തിലെ പ്രതി അറസ്റ്റിൽ. പുതുക്കാട് സ്വദേശി ലെനിനാണ് തൃശൂർ ഈസ്റ്റ് പോലീസിന്റെ പിടിയിലായത്. യുവതിയെ ലോഡ്ജിലെത്തിച്ചത് ഭൂമിയുടെ ഈടിൽ വായ്പ ശരിയാക്കാമെന്ന് പറഞ്ഞു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഉച്ചയ്ക്ക് ശേഷം ഡോക്ടർമാരില്ലാത്തത് രോഗികൾക്ക് ദുരിതമാകുന്നു. അധികൃതർക്ക് നിരന്തരം പരാതി നൽകിയിട്ടും നടപടിയില്ലെന്ന് ആക്ഷേപം. ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി രൂപീകരണം നീളുന്നു. ചെയർമാൻ സ്ഥാനം സംബന്ധിച്ച തീരുമാനമായില്ല. സംസ്ഥാനത്തെ സ്കൂളുകൾ തിങ്കളാഴ്ച മുതൽ പൂർണ്ണമായും തുറന്ന് പ്രവർത്തിക്കും. പൊതു അവധി ഒഴികെയുള്ള എല്ലാ ശനിയാഴ്ചകളും പ്രവൃത്തി ദിവസമായിരിക്കും. വിശദമായ വാർത്തകളിലേക്ക്. കൊടുങ്ങല്ലൂർ ഉഴവത്ത് കടവിൽ മുറിയിൽ വിഷവാതകം നിറച്ച് ഒരു കുടുംബത്തിലെ നാല് പേർ ആത്മഹത്യ ചെയ്തു. മരണകാരണം സാമ്പത്തിക പ്രതിസന്ധിയെന്ന് ആത്മഹത്യാക്കുറിപ്പ്. ഉഴുവത്തുകടവ് ഇന്ത്യൻ ഫാർമസിക്ക് സമീപം കാടാമ്പറമ്പത്ത് ഉബൈദുള്ളയുടെ മകൻ 41 വയസ്സുള്ള ആഷിഫ്, ഭാര്യ 38 വയസ്സുള്ള അബീറ ഇവരുടെ മക്കളായ 14 വയസ്സുള്ള അസ്ഹറ ഫാത്തിമ, 7 വയസ്സുള്ള അനൈനുന്നീസ എന്നിവരാണ് മരിച്ചത്. ഞായറാഴ്ച രാവിലെ 10 മണിയോടെയാണ് ഇവരെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇരുനില വീടിന്റെ മുകൾ നിലയിലാണ് ആഷിഫും കുടുംബവും കിടന്നിരുന്നത്. രാവിലെ 10 മണിയായിട്ടും ഇവർ പുറത്തിറങ്ങാതായതോടെ താഴെയുണ്ടായിരുന്ന ആഷിഫിന്റെ സഹോദരി പറവൂരിലുള്ള സഹോദരനെ വിവരമറിയിക്കുകയും തുടർന്ന് വീട്ടുകാരും അയൽവാസികളും ചേർന്ന് വാതിൽ പൊളിച്ച് അകത്തു കയറിയപ്പോഴാണ് മുറിക്കകത്ത് നാലുപേരും മരിച്ചു കിടക്കുന്നത് കണ്ടത്. സഹോദരങ്ങൾക്കായി ആഷിഫ് ടൈപ്പ് ചെയ്ത് തയ്യാറാക്കിയ ആത്മഹത്യാക്കുറിപ്പ് പോലീസിന് ലഭിച്ചു. സാമ്പത്തിക പരാധീനതയാണ് ആത്മഹത്യയെ പ്രേരിപ്പിച്ചതെന്ന് കത്തിൽ പറയുന്നുണ്ട്. ആത്മഹത്യ ചെയ്യാനായി ഓൺലൈനായി വാങ്ങിയ രാസവസ്തുക്കളുടെ മിശ്രിതം കത്തിച്ച് വിഷവാതകം തയ്യാറാക്കിയതായും മുറിക്കകത്ത് കയറുന്നവർ ശ്രദ്ധിക്കണമെന്ന മുന്നറിയിപ്പും കത്തിലുണ്ടായിരുന്നു. മുറിയിലെ വാതിലും ജനലുകളും അടച്ച് വിടവുകൾ സെല്ലോടേപ്പ് ഒട്ടിച്ച നിലയിലായിരുന്നു. കൊടുങ്ങല്ലൂർ DYSP സലീഷൻ ശങ്കർ, സർക്കിൾ ഇൻസ്പെക്ടർ കെ ബ്രിജുകുമാർ, SI KS സൂരജ് എന്നിവരുടെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടത്തി മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഫോറൻസിക് വിദഗ്ധരും K9 ഡോഗ് സ്ക്വാഡും തെളിവെടുപ്പ് നടത്തി. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂരിലെ കൂട്ടാത്മഹത്യയെക്കുറിച്ച് ശാസ്ത്രീയ വിശകലനം നടത്തേണ്ടതുണ്ടെന്ന് റൂറൽ SP ഐശ്വര്യ ഡോങ്ക്രെ പറഞ്ഞു. വീട്ടിൽ പ്രാഥമിക പരിശോധന നടത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു SP. വിഷവാതകമാണ് മരണകാരണമെന്നാണ് സൂചനയെന്നും സാമ്പത്തിക ബാധ്യതയാണ് ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിച്ചതെന്നും ആത്മഹത്യാക്കുറിപ്പിൽ നിന്ന് കണ്ടെത്തിയതായും SP പറഞ്ഞു. യൂസേജ് ഓഫ് കെമിക്കൽസ് കോസിംഗ് പോയിസണിങ് ആണ്. കാർബൺ മോണോക്സൈഡ് ആണ്. ഹൗവർ, നമുക്ക് പ്രോപ്പറായിട്ട് കെമിക്കൽ അനാലിസിസ് ആൻഡ് കെമിക്കൽ എക്സാമിനേഷൻ ചെയ്തതിന് ശേഷം ഉറപ്പായിട്ട് പറയാൻ പറ്റും. യുവതിയെ ലോഡ്ജിൽ കെട്ടിയിട്ട് പീഡിപ്പിച്ച സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ. പുതുക്കാട് സ്വദേശി അരങ്ങത്ത് വീട്ടിൽ ലെനിനാണ് തൃശൂർ ഈസ്റ്റ് പോലീസിന്റെ പിടിയിലായത്. തൃശൂർ MG റോഡിലെ ലോഡ്ജിൽ കഴിഞ്ഞ വർഷം ഒക്ടോബർ 25 സംഭവം. ഭൂമിയുടെ ഈടിൽ വായ്പ ശരിയാക്കാമെന്ന് പറഞ്ഞാണ് കണ്ണൂർ സ്വദേശിനിയായ യുവതിയെ തൃശൂരിലെത്തിച്ചത്. പിന്നീട് മുറിയിലെത്തിയ പ്രതി യുവതിയെ കെട്ടിയിട്ട് പീഡിപ്പിക്കുകയായിരുന്നു. ഇവരുടെ ഭൂമിയുടെ ആധാരവും പണവും ഇയാൾ തട്ടിയെടുത്തു. ലെനിനെതിരെ 10 തട്ടിപ്പ് കേസുകൾ നിലവിലുണ്ട്. ഇയാൾ രൂപീകരിച്ച സേവാ സംരക്ഷണ സമിതിയുടെ മറവിലായിരുന്നു തട്ടിപ്പ്. ഈസ്റ്റ് SHO ലാൽകുമാറിന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഉച്ചയ്ക്ക് 2 ശേഷം ഡോക്ടർമാരില്ലാത്തതിനാൽ രോഗികൾ വലയുന്നു. പലതവണ അധികൃതർക്ക് പരാതി നൽകിയിട്ടും ഒരു നടപടിയും എടുക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. രോഗികളായ നാട്ടുകാർക്ക് എത്രയും എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന ചേർപ്പിലെ ഹൃദയഭാഗത്ത് നിലകൊള്ളുന്ന ഇവിടെ കിടത്തി ചികിത്സ നടത്തുന്നതിനുള്ള സൗകര്യമുണ്ടെങ്കിലും ഡോക്ടർമാർ ഇല്ലാത്തതിനാൽ അതിനും സാധിക്കുന്നില്ല. കിടത്തി ചികിത്സ തേടി രോഗികൾ എത്തിയാൽ തന്നെ ഡോക്ടർമാരുള്ള മറ്റ് സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകേണ്ട ഗതികേടിലാണ് ജനങ്ങൾ. 2 ശേഷം ഇവിടെ OP തുറന്ന് പ്രവർത്തിക്കുന്നില്ല. മതിയായ ഡോക്ടർമാരുടെ സൗകര്യം ഇവിടെ ലഭിക്കുന്നില്ല. 2 ശേഷം തീരെ ഡോക്ടർമാരിലെ OP നടക്കുന്നില്ല. കൂടാതെ രാത്രികാലങ്ങളിൽ കുറച്ച് നാളുകളായി കോവിഡിന്റെ പേരും പറഞ്ഞ് ഇവിടെ രാത്രികാലങ്ങളിൽ ഡോക്ടർമാരുടെ സേവനവും ലഭിക്കുന്നില്ല. ചേർപ്പ് ആശുപത്രിയിലെ ദൈനംദിന രോഗികളുടെ വരവനുസരിച്ച് 8 ഡോക്ടർമാർ വേണ്ടിടത്ത് നിലവിൽ ഇവിടെ ഇപ്പോൾ ഉള്ളത് 5 പേർ മാത്രം.
ദിവസവും മേഖലയിലെ കരുവന്നൂർ, ആറാട്ടുപുഴ, എട്ടുമന, ചേർപ്പ്, പെരുമ്പിള്ളിശ്ശേരി, ഊരകം എന്നിവിടങ്ങളിൽ നിന്നായി നൂറുകണക്കിന് സാധാരണക്കാരായ ജനങ്ങൾ ആശ്രയിക്കുന്ന ആശുപത്രിക്കാണ് ഈ ഗതികേട്. ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ പ്രസവങ്ങൾ നടന്നിരുന്ന ആശുപത്രിയായിരുന്നു ഇത്. ഇപ്പോൾ ഇവിടെ ഒരു ഗൈനക്കോളജിസ്റ്റ് പോലുമില്ലാത്ത അവസ്ഥയാണ്. കാലങ്ങളായി ആശുപത്രിയുടെ ഈ ദയനീയ സ്ഥിതി മാറ്റമില്ലാതെ തുടരുകയാണെങ്കിലും ഇതിന്റെ പുരോഗതിക്കായി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ശ്രമിക്കുന്നില്ലെന്നും പഞ്ചായത്ത് അംഗം ഇ എസ് ഉണ്ണികൃഷ്ണൻ ആരോപിക്കുന്നു. എത്ര നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ആശുപത്രിയാണ്. ജനങ്ങൾ ഞങ്ങളോട് പരാതി പറഞ്ഞിട്ട് ഞങ്ങൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരത്തിൽ ഒരു ഇത് തുറന്നു പറയാൻ, അതായത് വീടിന് മുമ്പിൽ തുറന്നു പറയാൻ ഞങ്ങൾ മുന്നിട്ട് നിന്നത്. സാധാരണക്കാർ ആശ്രയിക്കുന്ന ഈ ആശുപത്രിയിൽ ഡോക്ടർമാരെ നിയമിച്ച് ഒരു ശാശ്വത നടപടി ഉടൻ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ടിസിവി ന്യൂസ്, ചേർപ്പ്. ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി രൂപീകരണം നീളുന്നു. ഉത്സവത്തിന് മുൻപേ പുതിയ ഭരണസമിതി നിലവിൽ വരുമെന്ന് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ പ്രഖ്യാപിച്ചിരുന്നു. ജനുവരി 23-നാണ് അഡ്വക്കേറ്റ് കെ ബി മോഹൻദാസ് ചെയർമാനായ ഭരണസമിതിയുടെ കാലാവധി അവസാനിച്ചത്. ഹിന്ദു മന്ത്രിമാർ ചേർന്നാണ് ഭരണസമിതി അംഗങ്ങളെ തീരുമാനിക്കേണ്ടത്. 9-അംഗ ഭരണസമിതിയിൽ സാമൂതിരി, ക്ഷേത്രം ഊരാളൻ കുടുംബാംഗമായ മല്ലേശ്വരി മനയിലെ മുതിർന്ന അംഗം, ക്ഷേത്രം തന്ത്രി എന്നിവർ സ്ഥിര അംഗങ്ങളാണ്. ബാക്കി 6 അംഗങ്ങളെയാണ് സർക്കാർ നാമനിർദ്ദേശം ചെയ്യേണ്ടത്. ഇതിൽ ഒരാളെ പട്ടികജാതി വിഭാഗത്തിൽ നിന്നും, ഒരാൾ ദേവസ്വം ജീവനക്കാരുടെ പ്രതിനിധിയും ആയിരിക്കും. ചെയർമാൻ സ്ഥാനം സംബന്ധിച്ച് ഇനിയും ധാരണയായിട്ടില്ല. ഒരു കുറിക്കമ്പനി ഉടമ ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. എന്നാൽ മുഖ്യമന്ത്രിയാകും ചെയർമാൻ ആരാകണമെന്ന് തീരുമാനമെടുക്കുക എന്നാണ് സൂചന. സംസ്ഥാനത്തെ സ്കൂളുകൾ തിങ്കളാഴ്ച മുതൽ പൂർണ്ണമായും തുറന്ന് പ്രവർത്തിക്കും. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നടന്ന ശുചീകരണ പ്രവർത്തികൾ പൂർത്തിയായി. രാവിലെ മുതൽ വൈകിട്ട് വരെ മുഴുവൻ കുട്ടികളെയും ഉൾപ്പെടുത്തിയാണ് ക്ലാസുകൾ നടക്കുക. 1 മുതൽ 9 വരെയുള്ള ക്ലാസുകളിലെ പാഠഭാഗങ്ങൾ മാർച്ചിൽ തീർത്ത് വാർഷിക പരീക്ഷ ഏപ്രിൽ മാസത്തിൽ നടത്തും. 10 മുതൽ +2 വരെയുള്ള ക്ലാസുകളിലെ പാഠഭാഗങ്ങൾ ഈ മാസം പൂർത്തിയാക്കും. SSLC, ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി മോഡൽ പരീക്ഷകൾ മാർച്ച് 16 ആരംഭിക്കും. ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലെ പൊതു അവധി ഒഴികെയുള്ള എല്ലാ ശനിയാഴ്ച ും പ്രവൃത്തി ദിവസമായിരിക്കുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. സംസ്ഥാനത്ത് 5,427 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 9 മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. ഇതോടെ സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 64,145. 14,334 പേർ രോഗമുക്തി നേടി. 66,018 പേർ രോഗം ബാധിച്ച് ചികിത്സയിലുണ്ട്. 49,183 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 11.03% സംസ്ഥാനത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. തൃശൂരിൽ 386 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 1,169 പേർ രോഗമുക്തി നേടി. 6,113 പേർ രോഗം ബാധിച്ച് ചികിത്സയിലുണ്ട്. 5,040 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 7.65% ജില്ലയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. ചാവക്കാട് നഗരസഭാ കെട്ടിടത്തിന് മുകളിൽ നിന്നും മറ്റൊരു കെട്ടിടത്തിലേക്ക് ചാടിയ യുവതിക്കും യുവാവിനും പരിക്കേറ്റു. ചാവക്കാട് സ്വദേശികളായ യുവാവും യുവതിയുമാണ് പഴയ നഗരസഭാ കെട്ടിടത്തിന് മുകളിൽ നിന്നും കുടുംബശ്രീ ഹോട്ടൽ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന് മുകളിലേക്ക് ചാടിയത്. ചാവക്കാട് പഴയ നഗരസഭാ കെട്ടിടത്തിന് മുകളിൽ പ്രവർത്തിച്ചിരുന്ന ട്യൂഷൻ സെന്റർ ഉടമയെത്തി ഷട്ടർ തുറക്കാൻ ശ്രമിച്ചപ്പോൾ ഷട്ടർ അകത്തുനിന്ന് പൂട്ടിയതായി കണ്ടു. ഇതേ തുടർന്ന് ഉടമ പോലീസിനെ വിവരമറിയിച്ചു. ഇതോടെ തൊട്ടടുത്ത കടക്കാരും സ്ഥലത്ത് തടിച്ചുകൂടി. ഇതോടെ ഉള്ളിൽ ഉള്ളവർ രക്ഷപ്പെടാൻ വഴിയില്ലാതായതോടെ ചാടിയതാണെന്ന് പോലീസ് പറഞ്ഞു. കെട്ടിടത്തിന്റെ മുകളിലേക്ക് കയറാൻ കോണിയില്ലാത്തതിനാൽ പോലീസ് ഏറെ പണിപ്പെട്ടു. പിന്നീട് ഗുരുവായൂരിൽ നിന്ന് അഗ്നിശമന സേനയും എത്തിയാണ് ഇരുവരെയും പുറത്തെത്തിച്ചത്. പരിക്കേറ്റ ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുവായൂർ ക്ഷേത്രോത്സവ ചടങ്ങുകളിൽ താന്ത്രിക കർമ്മങ്ങൾക്കും ദർശനത്തിനും പ്രാധാന്യമേറുന്ന ചടങ്ങുകൾക്ക് തിങ്കളാഴ്ച തുടക്കമാകും. 6-8 വരെയുള്ള 4 ദിവസം ഗുരുപവനപുരി ഭക്തജന സാഗരത്തിൽ ആറാടും. തിങ്കളാഴ്ച രാവിലെ പന്തീരടി പൂജയ്ക്ക് ശേഷം 8 മണിയോടെയാണ് ഉത്സവബലി ചടങ്ങുകൾ ആരംഭിക്കുക. അതിസങ്കീർണമായ ചടങ്ങുകൾ 6 മണിക്കൂർ നീണ്ടു നിൽക്കും. ക്ഷേത്രത്തിനകത്തെ എല്ലാ ദേവീദേവന്മാർക്കും ഭൂതഗണങ്ങൾക്കും പൂജാവിധിയോടെ ഹവിസ് തൂകുന്ന ചടങ്ങാണ് ഉത്സവബലി. അദൃശ്യരൂപികളായ ദേവീദേവന്മാരുടെ സംഗമം എന്നാണ് ഉത്സവബലിയെ വിശേഷിപ്പിക്കുന്നത്. ഇവരെ പാണികൊട്ടി മന്ത്രപുരസരം ആവാഹിച്ചു വരുത്തും. ഗുരുവായൂരപ്പന്റെ സാന്നിധ്യത്തിലാണ് ചടങ്ങ് നടക്കുക. 11 മണിയോടെ നാലമ്പലത്തിനകത്ത് സപ്തമാതൃക്കൾക്ക് ബലിതൂവുന്ന സമയത്താണ് ഉത്സവബലി ദർശനം. 33 കോടി ദേവന്മാരും ഈ സമയത്ത് ഭഗവത് ദർശനത്തിന് എത്തുമെന്നാണ് സങ്കല്പം. ഈ സമയം ഗുരുവായൂരപ്പന്റെ തങ്കത്തിടമ്പ് ദീപാലങ്കാരങ്ങളാൽ സ്വർണ്ണപഴുക്കാ മണ്ഡപത്തിൽ എഴുന്നള്ളിച്ചു വച്ചിരിക്കും. ഉത്സവബലി കണ്ട് തൊഴുന്നത് ഏറെ പുണ്യമാണ് എന്നാണ് വിശ്വാസം. തന്ത്രി നമ്പൂതിരിപ്പാടാണ് ഉത്സവബലി ചടങ്ങുകൾ നിർവഹിക്കുക. തന്ത്രിക്കു പുറമെ തിടമ്പ് കയ്യിലേന്തുന്ന കീഴ്ശാന്തി, വിളക്ക് പിടിക്കുന്ന കഴകക്കാർ, പാണികൊട്ടുന്ന മാരാർ എന്നിവർ ചടങ്ങ് പൂർത്തിയാകുന്ന 4 വരെ ജലപാനം പോലുമില്ലാതെ ശുദ്ധ ഉപവാസത്തിലായിരിക്കും.
പക്ഷി മൃഗാദികൾക്ക് കൂടി ഈ ദിവസം അന്നം നൽകണമെന്നാണ് ആചാരം. സന്ധ്യയ്ക്ക് 12 ഇടങ്ങഴി അരിവെച്ച നിവേദ്യം ഇതിനായി ചെമ്പുവട്ടകയിൽ മാറ്റിവെച്ചിരിക്കും. ദേശപകർച്ചയാണ് ഉത്സവബലി ദിവസത്തെ മറ്റൊരു സവിശേഷത. പായസമടക്കമുള്ള വിഭവസമൃദ്ധമായ സദ്യയാണ് ദേശപകർച്ചയിൽ നൽകാറ്. എന്നാൽ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ സദ്യയ്ക്ക് പകരം കിറ്റുകളാണ് നൽകുന്നത്. ചൊവ്വാഴ്ച ഭഗവാന്റെ പള്ളിവേട്ടയും ബുധനാഴ്ച ആറാട്ടും നടക്കും. ആറാട്ടോടെ 10 ദിവസം നീണ്ടുനിന്ന ഉത്സവത്തിന് കൊടിയിറങ്ങും. കർശന കോവിഡ് നിയന്ത്രണങ്ങളോടെയാണ് പള്ളിവേട്ട ആറാട്ട് ചടങ്ങുകൾ നടക്കുക. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയെ കാപ്പ നിയമപ്രകാരം നാടുകടത്തി. ചെലക്കര സ്വദേശി പരളാശ്ശേരി ജിഷ്ണുവിനെയാണ് തൃശൂർ DIG ഉത്തരവ് പ്രകാരം ഒരു വർഷത്തേക്ക് ജില്ലയിൽ നിന്ന് നാടുകടത്തിയത്. സാമൂഹ്യനീതി ദിനം വൃദ്ധസദനത്തിലെ അന്തേവാസികൾക്കൊപ്പം ചെലവഴിച്ച് വകുപ്പ് മന്ത്രി Dr. R. Bindu. വയോജനങ്ങളുടെ ക്ഷേമവും സംരക്ഷണവും ഉറപ്പുവരുത്താൻ എല്ലാ ജില്ലകളിലും വയോജന പാർക്കുകളും ക്ലബ്ബുകളും സ്ഥാപിക്കുമെന്ന് മന്ത്രി. തൃശൂർ രാമവർമ്മപുരത്തെ സർക്കാർ വൃദ്ധസദനത്തിലെത്തിയ മന്ത്രിക്ക് അന്തേവാസികളായ അമ്മമാർ ചേർന്ന് സ്നേഹോഷ്മള വരവേൽപ്പാണ് നൽകിയത്. ഔപചാരികതയുടെ അതിർവരമ്പുകളില്ലാതെ നടന്ന ചടങ്ങിൽ പാട്ടുപാടിയും വിശേഷങ്ങൾ പങ്കുവച്ചും ആവലാദികൾ ബോധിപ്പിച്ചും സദനത്തിലെ അച്ഛനമ്മമാർ വേദി നിറഞ്ഞു. പരിപാലനത്തിനായുള്ള ജീവനക്കാരുടെ എണ്ണവും അവരുടെ വേതനവും വെട്ടിക്കുറച്ച നടപടി പുനർചിന്തനത്തിന് വിധേയമാക്കണമെന്നതിനൊപ്പം ചികിത്സാ ആവശ്യത്തിനായി ഒരു വാഹനമെന്ന ആവശ്യവുമാണ് അന്തേവാസിയായ ജോസേട്ടൻ മന്ത്രിക്ക് മുൻപാകെ വെച്ചത്. ഓരോരുത്തർക്കും 3-4 രീതിയിലുള്ള രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും ഈ മെഡിക്കൽ കോളേജിലും ആശുപത്രിയിലും പോകുക എന്നുള്ളത് ദിവസവും പലപ്പോഴും കൊണ്ടുപോകേണ്ടതാണ്. അതിനനുയോജ്യമായ ഒരു വാഹനം ഞങ്ങൾക്ക് ഇവിടെ ഇല്ല എന്ന കാര്യം ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താണ് ഇവിടുത്തെ മൾട്ടിടാസ്ക് ജീവനക്കാർ. ആ ജീവനക്കാരിവിടെ 6 പേരുണ്ടായിരുന്നു, 2 നഴ്സുമാർ കൂടാതെ. അവരുടെ എണ്ണം 2 കുറച്ച് 4 ആക്കിയപ്പോൾ അവരെ സേവനം ഞങ്ങൾക്ക് ലഭിക്കുന്നതിന് വളരെയേറെ ബുദ്ധിമുട്ടുണ്ട്. അവരുടെ ശമ്പളം വെട്ടിക്കുറച്ചത് ഏത് സാമൂഹിക രീതിയാണെന്ന് എനിക്ക് അറിയില്ല. ഒഴിഞ്ഞുകിടക്കുന്ന പറമ്പിൽ കൃഷിയും പൂന്തോട്ടവും എന്ന ആശയം പങ്കുവച്ച വത്സലാമ പാട്ടുപാടിയാണ് സദസ്സിനെ കയ്യിലെടുത്തത്. വിവാഹിതരായ അന്തേവാസികളായ കൊച്ചനിയൻ ലക്ഷ്മിയമ്മാൾ ദമ്പതികൾ പങ്കുവച്ച പ്രണയ ഓർമ്മകൾ മന്ത്രി അടങ്ങുന്ന സദസ്സിൽ ചിരി പടർത്തി. ശേഷം ഇലയിട്ട് വിഭവസമൃദ്ധമായി നടന്ന ഊണ് ഏവർക്കും വിളമ്പി നൽകിയും ഒപ്പമിരുന്ന് കഴിച്ചും സദനത്തിന്റെ മകളായി മാറിയ മന്ത്രി മടങ്ങും മുൻപ് അന്തേവാസികൾ ചൂണ്ടിക്കാട്ടിയ പരാതികൾക്ക് പരിഹാരവും ഉറപ്പ് നൽകി. സാമൂഹ്യ നീതി വകുപ്പ് അതിനാവശ്യമായിട്ടുള്ള ശ്രദ്ധയും പരിഗണനയും സാമ്പത്തിക സഹായങ്ങളും ഒക്കെ ഈ ഹോമുകളിലേക്ക് നൽകുന്നുണ്ട്. അത് എവിടെയാണ് കുറവ് എന്നുള്ളത് പരിശോധിച്ച് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ സന്ദർശനം നടത്തിയിട്ടുള്ളത്. കേരളം ഏറ്റവും മികച്ച വയോജന പരിരക്ഷയ്ക്കുള്ള അഖിലേന്ത്യാ അവാർഡ് നേടിയിട്ടുള്ള ഒരു സന്ദർഭം കൂടിയാണിത്. വയോജന ക്ലബ്ബുകളുടെ ഫോർമേഷനും വയോജന പാർക്കുകളുടെ രൂപീകരണവും ഒക്കെ തന്നെ സമീപ ഭാവിയിൽ കേരളത്തിൽ സജീവമായിട്ട് തന്നെ എല്ലാ ജില്ലകളിലും ഉറപ്പാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മുന്നിലുണ്ട്. ഡെപ്യൂട്ടി മേയർ രാജശ്രീ ഗോപൻ, വൃദ്ധസദനം സൂപ്രണ്ട് KR പ്രദീപൻ, ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ PH അസ്ഗർഷ എന്നിവർ പങ്കെടുത്തു. TCV തൃശൂർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നന്മ മലയാളികൾ മനസ്സിലാക്കണമെന്നും കേരളത്തിലേക്ക് വികസനം എങ്ങനെയാണ് എത്തുന്നതെന്ന് മനസ്സിലാക്കണമെന്നും സുരേഷ് ഗോപി MP പറഞ്ഞു. BJP തൃശൂർ ഈസ്റ്റ് 14 നമ്പർ ബൂത്ത് സമ്മേളനവും ദീനദയാൽ ഉപാധ്യായ അനുസ്മരണവും രഞ്ജിത്ത് ശ്രീനിവാസൻ അനുസ്മരണവും നെല്ലങ്കരയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന വികസനങ്ങൾ തങ്ങളുടേതെന്ന് പറഞ്ഞുള്ള തള്ളു വികസന പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ നടക്കുന്നതെന്നും സുരേഷ് ഗോപി അഭിപ്രായപ്പെട്ടു. ബൂത്ത് പ്രസിഡന്റ് ശ്രീജിത്ത് നെല്ലങ്കര അധ്യക്ഷനായിരുന്നു. BJP ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാർ, മണ്ഡലം പ്രസിഡന്റ് വിപിൻ ഐനിക്കുന്നത്ത്, ജനറൽ സെക്രട്ടറി ശ്രീജിത്ത് വക്രയിൽ, രാജപ്രഭു തുടങ്ങിയവർ സംസാരിച്ചു. നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു വലിയ ഒഫീഷ്യൽ അഡ്മിനിസ്ട്രേഷണൽ കോംപ്ലക്സിലുണ്ട്. ആ നന്മ കേരളം അറിയണം, അതിൻ്റെ സുഖം കേരളം അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ഇത് വരുന്ന വഴി അവരറിയണം. തള്ളിൽ, കേരളത്തിൻ്റെ പ്രത്യേകതരം തള്ളിൽ ഇത് മുങ്ങിപ്പോകുന്നു. അതിൽ മാറ്റമുണ്ടാകും.
ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് KSRTC ബജറ്റ് ടൂർസ് വനിതാ യാത്രാവാരം ആഘോഷിക്കുന്നു. March 8 മുതൽ 13 വരെയാണ് വനിതാ യാത്രാവാരം. വനിതാ ദിനത്തോടനുബന്ധിച്ച് ഒരാഴ്ച നീളുന്ന KSRTCയുടെ ബഡ്ജറ്റ് ടൂർസിൽ വനിതകൾക്ക് മാത്രമായുള്ള വിനോദയാത്രകളാണ് സംഘടിപ്പിക്കുന്നത്. വനിതാ സംഘടനകൾക്കും വനിതാ ഗ്രൂപ്പുകൾക്കും അവർ ആവശ്യപ്പെടുന്ന ടൂർ ട്രിപ്പുകളും ക്രമീകരിച്ച് നൽകുന്നതാണ്. വനിതാ യാത്രാവാരത്തോടനുബന്ധിച്ച് ജില്ലയിൽ KSRTC വിവിധ ഡിപ്പോകളിൽ നിന്നായി 10 വിനോദയാത്രാ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. യാത്രയുടെ ഭാഗമായി തൃശൂർ ഡിപ്പോയിൽ നിന്ന് 12-13 തീയതികളിൽ തൃശൂർ മലയ്ക്കപ്പാറ ട്രിപ്പുകൾ ഒരുക്കിയിട്ടുണ്ട്. 50 അടങ്ങുന്ന ടീം ഉണ്ടെങ്കിൽ അവർ ആവശ്യപ്പെടുന്ന ടൂറിസം സ്ഥലത്തേക്ക് KSRTC സർവീസ് നടത്താൻ തയ്യാറാണെന്ന് തൃശൂർ ഡിപ്പോ DTO VM താജുദ്ദീൻ പറഞ്ഞു. വനിതാ വാരത്തോടനുബന്ധിച്ച് March 8 മുതൽ 13 വരെ KSRTC വനിതകൾക്ക് യാത്രാ സൗകര്യം, അതായത് വനിതകൾക്ക് ടൂറിസ്റ്റ് മേഖലകളിലേക്ക് മലയ്ക്കപ്പാറ പോലുള്ള സ്ഥലങ്ങളിലേക്ക് 50 യാത്രക്കാരെ കിട്ടുന്ന മുറയ്ക്ക് നമ്മൾ 8 മുതൽ 13 വരെ KSRTC തൃശ്ശൂർ ഡിപ്പോയിൽ നിന്ന്, അതുപോലെ തന്നെ ഇരിഞ്ഞാലക്കുട, ചാലക്കുടി അങ്ങനെ ഡിപ്പോകളിൽ നിന്നും വനിതാ വാരത്തോടനുബന്ധിച്ച് സർവീസുകൾ ടൂറിസ്റ്റ് മേഖലകളിലേക്കുള്ള സർവീസുകൾ നടത്തുന്നതാണ്. രാവിലെ 7 ആരംഭിച്ച് വൈകിട്ട് 7 തിരിച്ചു വരുന്ന മലയ്ക്കപ്പാറ ട്രിപ്പിന് ഭക്ഷണമില്ലാതെ ഒരാൾക്ക് 400 ബസ് ചാർജ്. തൃശൂർ ഡിപ്പോയിൽ നിന്നുള്ള വനിതാ യാത്ര സംബന്ധിച്ച അന്വേഷണത്തിനും ബുക്കിംഗിനുമായി 94-97-38-27-52, 04-87-24-42-63 എന്നീ നമ്പറുകളിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 6 വരെയുള്ള ഓഫീസ് സമയത്ത് ബന്ധപ്പെടാവുന്നതാണ്. ചാലക്കുടി ഇരിങ്ങാലക്കുട ഡിപ്പോകളിൽ നിന്നുള്ള യാത്രകളുടെ വിവരങ്ങൾക്കും ബുക്കിംഗിനുമായി അതാത് ഡിപ്പോയുമായി ബന്ധപ്പെടേണ്ടതാണ്. TCV ന്യൂസ്, തൃശൂർ. വിശാലമായ കോൾപ്പാടവും ജലസമൃദ്ധമായ തോടും മനോഹര കാഴ്ചയൊരുക്കുന്ന മനക്കുടി പുള്ള് പാലത്തിനരികെ ആരംഭിച്ച കുട്ടവഞ്ചി സവാരിക്ക് പ്രിയമേറുന്നു. കുട്ടവഞ്ചികളുടെ പറുദീസയായ ഹൊഗനക്കലിൽ നിന്നെത്തിച്ച 4 കുട്ടവഞ്ചികളാണ് ഇവിടെ സന്ദർശകർക്ക് വേറിട്ട ജലസവാരി അനുഭവം സമ്മാനിക്കുന്നത്. തുടക്കാരനുൾപ്പെടെ 5 പേർക്ക് സഞ്ചരിക്കാവുന്നവയാണ് ഈ കുട്ടവഞ്ചികൾ. ഇതിനു പുറമെ 2 തോണികളും സന്ദർശകർക്ക് ധരിക്കാനുള്ള സുരക്ഷാ ജാക്കറ്റുകളും തുടക്കാർ സഹിതം ഇവിടെ ജലയാത്ര ഇഷ്ടപ്പെടുന്നവർക്കായി സജ്ജമാക്കിയിട്ടുണ്ട്. നമ്മൾ കുട്ടവഞ്ചി കൊണ്ടുവന്നിട്ടുള്ളത് ഹൊഗനിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നരൻ എന്ന സിനിമയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അവിടെ ആ പ്രദേശങ്ങളിൽ ഉണ്ടാക്കുന്ന ഒരു വഞ്ചിയാണ്. വളരെ സേഫാണ് നമ്മൾക്ക് ഈ വഞ്ചിയിൽ യാത്ര ചെയ്യാനായിട്ട്. ചെറിയ ഒരു തുക കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് 1 മണിക്കൂർ ഇതിൽ സഞ്ചരിച്ചുകൊണ്ട് നമ്മൾക്കൊരു വളരെ സന്തോഷപ്രദമായിട്ടുള്ള ഒരു യാത്ര നമ്മൾക്കിവിടെ നടത്താൻ കഴിയും. മനക്കൊടി പുള്ള് പാലത്തിനരികെ നിന്ന് മെയിൻ ചാലിലൂടെ 1.5 കിലോമീറ്റർ ദൂരം പടിഞ്ഞാറോട്ട് തുഴഞ്ഞ് തിരികെ വരുന്ന രീതിയിലാണ് സവാരി ക്രമീകരിച്ചിരിക്കുന്നത്. 4 പേരുള്ള ഒരു ട്രിപ്പിന് 200 നിരക്ക്. ഉച്ചതിരിഞ്ഞ് 4 മുതൽ വൈകുന്നേരം വരെയാണ് സവാരിയുടെ സമയം. പുള്ളു സ്വദേശിയായ വന്നേരി ഷാജിയാണ് കുട്ടവഞ്ചി സവാരി ഒരുക്കിയിരിക്കുന്നത്. ഫോട്ടോഗ്രാഫറായ ഭാര്യ സഹോദരന് വിവാഹ ഫോട്ടോഷൂട്ടിനായി കുട്ടവഞ്ചി കൊണ്ടുവന്നതിനെ തുടർന്നായിരുന്നു വിനോദസഞ്ചാരികൾക്കായി കുട്ടവഞ്ചി സവാരി ഒരുക്കാമെന്ന് ആശയമുദിച്ചതെന്ന് ഉടമയായ ഷാജി വന്നേരി TCVയോട് പറഞ്ഞു. അപ്പോൾ ഇത് ചെയ്തു തുടങ്ങിയപ്പോൾ ഇവിടെ ഇത്രയധികം ജനങ്ങൾ വരാണ്. അപ്പോൾ അവരെന്നോട് ആവശ്യപ്പെട്ടു ഇത് ഞങ്ങൾക്ക് യാത്രയ്ക്ക് തരുമെന്ന്. അപ്പോഴാണ് നമുക്കിത് ഇങ്ങനെ ഒരു ഇതിലേക്ക് തിരിയാൻ തോന്നിയത്. അപ്പോൾ നമ്മൾ വിവിധ ഡിപ്പാർട്ട്മെൻ്റ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും പോയിട്ട് നമ്മൾ അതിന് വേണ്ട ലൈസൻസുകളെല്ലാം നമുക്ക് കിട്ടി. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെ ഓഫീസർമാരും വളരെ സഹനത്തോടെ നല്ല സ്നേഹത്തോടെ നമുക്ക് തന്നു. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെയും ഇറിഗേഷൻ KLDC പഞ്ചായത്ത് വകുപ്പുകളുടെയും പ്രോത്സാഹനവും അനുമതിയും നേടി കഴിഞ്ഞ മാസം മുതൽ കുട്ടവഞ്ചി സവാരി തുടങ്ങിയതോടെ പ്രകൃതിരമണീയമായ സായാഹ്നവും ജലയാത്രയും ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്ന നിരവധി പേരുടെ ആകർഷണ കേന്ദ്രമായി ഇവിടം മാറിക്കഴിഞ്ഞു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര എൻജോയ് ചെയ്യാൻ പറ്റി എല്ലാവർക്കും. ശരിക്കും ഇത് എല്ലാവരും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. കുറച്ച് നേരം ഒന്ന് അവിടെ പോയിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ എന്താ പറയുക, ഒരു പ്രത്യേക സുഖമുണ്ട്, നല്ല രസമുണ്ട്. ഇവിടെ അന്തരീക്ഷം ഇവിടെ ഈ ഇത് തന്നെ ഇപ്പോൾ ഇവിടെ നിന്ന് കാണുമ്പോൾ തന്നെ ഇവിടെ വന്നാൽ തന്നെ മനസ്സിലാവും. ഇനിയിപ്പോൾ ഒന്ന് ആരായാലും ഒന്ന് ജസ്റ്റ് ഒന്ന് വന്നിട്ട് ഒരു പ്രാവശ്യം ട്രൈ ചെയ്യേണ്ട സംഭവം തന്നെ. അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു. സൂപ്പറായിരുന്നു. അടിപൊളിയായിരുന്നു. നമ്മളവിടെ ഇങ്ങനെ കൊട്ടവഞ്ചി ഇങ്ങനെ അധികം ഇല്ല. അപ്പോൾ ഇപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ്, ഇപ്പോൾ ലോക്ക്ഡൗൺ എല്ലാം കഴിഞ്ഞതിന് ശേഷം കുറേ നാൾക്ക് ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരിത്. അപ്പോൾ ഇവിടെ വന്നതിൽ നല്ല സന്തോഷമുണ്ട്. TCV ന്യൂസ്, തൃശ്ശൂർ.
ഉച്ചയ്ക്ക് തിരുവമ്പാടി ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായി പള്ളിവേട്ട എഴുന്നള്ളിപ്പ് നടന്നു. പൊങ്കുന്നം ശിവക്ഷേത്രത്തിലേക്ക് ഭക്തജനങ്ങളുടെ അകമ്പടിയോടെ നടന്ന എഴുന്നള്ളിപ്പിൽ തിരുവമ്പാടി അർജുൻ, തിടമ്പേറ്റി പാറമേക്കാവ് ദേവീദാസൻ, തിരുവമ്പാടി കണ്ണൻ എന്നിവർ കൂട്ടാനകളായി. കരിയന്നൂർ നാരായണൻ നമ്പൂതിരി നയിച്ച പഞ്ചവാദ്യം എഴുന്നള്ളിപ്പിന് അകമ്പടിയേകി. സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ ദേശീയ ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹൈസ്കൂളിൽ നടന്ന ജില്ലാതല മത്സരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ ജില്ലാ ശിശുക്ഷേമ സമിതി വൈസ് പ്രസിഡന്റ് ഡോക്ടർ പി കെ സുധാകരൻ അധ്യക്ഷനായിരുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ ധീരതയ്ക്കുള്ള ദേശീയ അവാർഡ് കരസ്ഥമാക്കിയ ഏഞ്ചൽ മരിയ ജോയ്, ദേശീയ ചിത്രരചനാ മത്സരത്തിൽ മൂന്നാം സ്ഥാനം നേടിയ പി എസ് അനുഗ്രഹ്, പ്രോത്സാഹന സമ്മാനം നേടിയ കെ ബി ആൻ മരിയ, വെള്ളത്തിൽ മുങ്ങിയ കുട്ടികളെ രക്ഷിച്ച ആദിൻ പ്രിൻസ്, കെ എസ് അഭയ് എന്നിവരെ ഉപഹാരം നൽകി ആദരിച്ചു. ചാലക്കുടിയിൽ നിന്നും യാത്രക്കാരെ ഭീഷണിപ്പെടുത്തി നാലംഗ സംഘം തട്ടിക്കൊണ്ടുപോയ കാർ അഷ്ടമിച്ചറയിൽ നിന്നും കണ്ടെത്തി. മൂവാറ്റുപുഴയിലെ വസ്ത്രവ്യാപാരി മുഹമ്മദ് സാഹിദിൻ്റെതാണ് കാർ. ഇയാളും യൂനിസ് എന്നയാളും ചേർന്ന് ബംഗളൂരുവിൽ നിന്നും വരുമ്പോൾ ചാലക്കുടി മേൽപ്പാലത്തിൽ വെച്ചാണ് മറ്റൊരു കാറിലെത്തിയവർ ഇവരെ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തി കാർ തട്ടിക്കൊണ്ടുപോയത്. ശനിയാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. അഷ്ടമിച്ചിറയിലെ കോൽക്കുന്നിൽ നിന്ന് ഞായറാഴ്ച രാത്രിയിലാണ് ഉപേക്ഷിച്ച നിലയിൽ കാർ കണ്ടെത്തിയത്. ചന്ദ്രാപ്പിന്നിയിലും കയ്പമംഗലത്തുമുണ്ടായ വാഹനാപകടങ്ങളിൽ മൂന്ന് പേർക്ക് പരിക്കേറ്റു. ചന്ദ്രാപ്പിന്നി മധുരംപുള്ളിയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ചന്ദ്രാപ്പിന്നി ഈസ്റ്റ് സ്വദേശി ആലപ്പാട് വീട്ടിൽ ജമേസൺ, കുരിക്കുഴി സ്വദേശി കൊണ്ടറപ്പശ്ശേരി ഷിനോയ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇരുവരെയും തൃശൂർ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കയ്പമംഗലം വഴിയമ്പലത്ത് ബൈക്കുകൾ കൂട്ടിയിടിച്ച് ചക്കരപ്പാടം സ്വദേശി വെങ്കിടങ്ങിൽ ഷാജുവിന് പരിക്കേറ്റു. ഇയാളെ തൃശൂർ എലൈറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അരുവായി ചിറവരമ്പത്തുകാവ് പൂരത്തിനിടെ പോലീസുകാരന് മർദ്ദനം. എയർ ക്യാമ്പിലെ പോലീസുകാരനായ ലിജോ ജോസഫിനാണ് മർദ്ദനമേറ്റത്. പഴഞ്ഞി ജെറുസലമിൽ പൂരക്കമ്മിറ്റിക്കാരായ രണ്ട് വിഭാഗങ്ങൾ ഏറ്റുമുട്ടുന്നതിനിടെ സംഭവമറിഞ്ഞ് എസ് ഐയോടൊപ്പം സ്ഥലത്തെത്തിയ പോലീസുകാരൻ ഇരുവിഭാഗങ്ങളെയും പിടിച്ചുമാറ്റാൻ ശ്രമിക്കുന്നതിനിടയിലാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ രണ്ടുപേരെ കുന്നുകുളം പോലീസ് കസ്റ്റഡിയിലെടുത്തതായാണ് സൂചന. ഒരു കുടുംബത്തിനാവശ്യമായ ഗുണമേന്മയാർന്ന നിത്യോപയോഗ സാധനങ്ങൾ മിതമായ നിരക്കിൽ നൽകിക്കൊണ്ട് ജെ എം ജെയ്സ് ഹൈടെക് ഹൈപ്പർ മാർക്കറ്റ് ആൻഡ് ഷോപ്പിംഗ് മാൾ കുട്ടനെല്ലൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. കുട്ടനെല്ലൂർ നടത്തറ ബൈപ്പാസ് സർവീസ് റോഡിൽ രണ്ട് നിലകളിലായി പ്രവർത്തനം ആരംഭിച്ച ജെ എം ജെയ്സ് ഹൈപ്പർ മാർക്കറ്റ് ആൻഡ് ഷോപ്പിംഗ് മാളിന്റെ ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ നിർവഹിച്ചു. ജെ എം ജെയ്സ് ഗോൾഡ് ലോണിന്റെ ഉദ്ഘാടനം കോർപ്പറേഷൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വർഗീസ് കണ്ടംകുളത്തിയും ജെ എം ജെസ് ജ്വല്ലറിയുടെ ഉദ്ഘാടനം കൗൺസിലർ ശ്യാമള വേണുഗോപാലും ജെ എം ജെസ് നിധി കമ്പനിയുടെ ഉദ്ഘാടനം മൂർക്കനിക്കര സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ടി ശ്രീകുമാറും നിർവഹിച്ചു. വർഗീസ് കണ്ടംകുളത്തി ആദ്യ വിൽപ്പന നടത്തി. താലൂക്ക് വികസന സമിതി അംഗം കെ പി പോൾ, നടത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യാരാജേഷ്, ജെ എം ജെസ് സാരഥി ഒ ജെ തോമസ് കുടുംബാംഗങ്ങൾ സുഹൃത്തുക്കൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഗ്രോസറി, ബേക്കറി, കൂൾ ബാർ, ഫ്രൂട്ട്സ്, കിച്ചൺ അപ്ലയൻസ്, പ്ലാസ്റ്റിക് ഐറ്റംസ്, ഡ്രസ്, കോസ്മെറ്റിക്സ്, മീറ്റ്സ്, ഫിഷ്, ഡ്രൈ ഫ്രൂട്ട്സ്, സ്കൂൾ സ്റ്റേഷനറി, ആർ സി എം ഉൽപ്പന്നങ്ങൾ തുടങ്ങി ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാത്തരം നിത്യോപയോഗ സാധനങ്ങളും ഗുണമേന്മയിലും മിതമായ നിരക്കിലും ഇവിടെ ലഭ്യമാണ്. കൂടാതെ എല്ലാ പർച്ചേസുകൾക്കും പ്രിവിലേജ് കാർഡിൽ 5% ഡിസ്കൗണ്ടും നൽകുന്നു. 10 കിലോമീറ്റർ ചുറ്റളവിൽ സൗജന്യ ഹോം ഡെലിവറിയും ഉണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 9188027002807831594649. സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഓറോ ഗോൾഡൻ ഡയമണ്ട് മാനുഫാക്ചറിംഗ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഡിവിഷൻ, പുത്തൻപള്ളിക്ക് പിൻവശം, പള്ളിക്കുളം റോഡ്, തൃശൂർ 1. സ്വർണം ഗ്രാമിന് 4,600 രൂപ, പവന് 36,800 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും.
പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിഞ്ഞാലക്കുട. കൊടുങ്ങല്ലൂർ ഉഴവത്തുകടവിൽ ഒരു കുടുംബത്തിലെ നാലു പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി മുറിക്കുള്ളിൽ വിഷവാതകം നിറച്ച് ആത്മഹത്യ ചെയ്തതാണെന്ന് പ്രാഥമിക നിഗമനം. മുറിക്കുള്ളിൽ കാർബൺ മോണോക്സൈഡിന്റെ സാന്നിധ്യം കണ്ടെത്തി. യുവതിയെ ലോഡ്ജിൽ കെട്ടിയിട്ട് പീഡിപ്പിച്ച സംഭവത്തിലെ പ്രതി അറസ്റ്റിൽ. പുതുക്കാട് സ്വദേശി ലെനിനാണ് തൃശൂർ ഈസ്റ്റ് പോലീസിന്റെ പിടിയിലായത്. യുവതിയെ ലോഡ്ജിലെത്തിച്ചത് ഭൂമിയുടെ ഈഡിൽ വായ്പ ശരിയാക്കാമെന്ന് പറഞ്ഞു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഉച്ചയ്ക്ക് ശേഷം ഡോക്ടർമാരില്ലാത്തത് രോഗികൾക്ക് ദുരിതമാകുന്നു. അധികൃതർക്ക് നിരന്തരം പരാതി നൽകിയിട്ടും നടപടിയെടുക്കുന്നില്ലെന്ന് ആരോപണം. ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി രൂപീകരണം നീളുന്നു. ചെയർമാൻ സ്ഥാനം സംബന്ധിച്ച് തീരുമാനമായില്ല. സംസ്ഥാനത്തെ സ്കൂളുകൾ തിങ്കളാഴ്ച മുതൽ പൂർണ്ണമായും തുറന്ന് പ്രവർത്തിക്കും. പൊതു അവധി ഒഴികെയുള്ള എല്ലാ ശനിയാഴ്ചകളും പ്രവൃത്തി ദിവസമായിരിക്കും. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.